എനിക്കുണ്ടല്ലോ മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ചിക്കൻ കറി കഴിച്ചപ്പോ ഹലോ ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹലോ. ഓൺലൈനിൽ ആരും ഇല്ലേ? അല്ല, ഈ ഒരു പാതിരാത്രിക്ക് എന്തുകൊണ്ട് ലൈവ് വന്നെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. എന്തായാലും വളരെ വലിയൊരു എക്സൈറ്റ്മെന്റിലാണ് ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളോട് കൂടി സാബുചേട്ടൻ ഇന്ന് വന്ന ലൈവിലെ സാബുചേട്ടൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോളൂ, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന, അതായത് നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന അഡ്വൈസ്, അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വീര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടിങ് വേണമെന്നുള്ളത് പറഞ്ഞ് പുള്ളി വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അശാസ്ത്രീയതയല്ല, ശാസ്ത്രീയമായിട്ടുള്ള വശത്തെ നിങ്ങൾ പരിശോധിച്ച് കണ്ടറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു വ്യക്തിയെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുന്ന വോട്ടുകളെ ഒക്കെ വിലയിരുത്തുക എന്നുള്ളത് കൃത്യമായിട്ട് പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് സാബു ചേട്ടനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. സാബു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ ഫസ്റ്റിൽ നിന്ന് കണ്ടസ്റ്റൻ്റായി വിജയിച്ച് വരുന്നത് തന്നെ എല്ലാവരെയും കയ്യിലെടുത്തിട്ട് തന്നെയാണ്, വീട്ടിലുള്ളവരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ ജനങ്ങളെയും കയ്യിലെടുത്തിട്ട് ഒരുപോലെ, അതായത് വീട്ടിലുള്ളവരെയും എടുത്തു പറയാണ്, വീട്ടിലുള്ളവരെയും പൊതുസമൂഹത്തിലെ ജനങ്ങളെയും കയ്യിലെടുത്തിട്ട് തന്നെയാണ് സാബു എന്ന് പറയുന്ന പുള്ളി വിജയിച്ച് ആ ഒരു വിജയ കിരീടം ചൂടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി വന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം നിങ്ങൾ പറയുന്നുണ്ട്, കുറേ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ പാസ്റ്റ് കണ്ടിട്ടല്ല, നിങ്ങളുടെ ഗെയിം കണ്ടിട്ടാണ് ഞങ്ങൾ ഇതാക്കിയത് എന്നുള്ളത്. പുള്ളി ഗെയിം കളിച്ചു എന്ന് നമുക്കറിയാം, നമ്മളെ ഉൾപ്പെടെ പുള്ളി ഗെയിം കളിപ്പിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിലല്ല ആ ഗെയിമിൻ്റെ ഫോക്കസിങ്ങും പോയത്, ആ ഗെയിം പോയതും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറയണമെന്ന് തോന്നി. ഇപ്പം ആ ലൈവ് കണ്ട് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള പല രജിത ആർമി എന്ന് പറയുന്ന പല ഈ പറഞ്ഞ എന്താ പറയുക, ഒരു ജനങ്ങൾ ഈ സമൂഹത്തിലെ മനുഷ്യരെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് ബോഡി ഷെയിമിങ്ങും സ്ലട്ട് ഷെയിമിങ്ങും അതുപോലെ തെറിവിളിയും നടത്തുന്ന ഈ ആർമിയോട് തന്നെയാണ് പറയുന്നത്, ഇതിനകത്ത് വിജയിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അയാൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് പോയാലും ശരി, പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയാൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ മനസ്സിലാക്കുകയും തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള പൊതുബോധം ഉണർന്നു വരേണ്ട ഒരു ആവശ്യകത ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ഈ ഒരു ലൈവ് ഇട്ടത്, കാരണം ഇത്രയും നേരം കണ്ടിട്ട് എനിക്ക് അത് കണ്ട് അതിനകത്ത് സാബുചേട്ടനെ വിമർശിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. സാബുചേട്ടനെ വിമർശിക്കാൻ അധികാരമുണ്ട്, കാരണം നിങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ വോട്ട് കേട്ട് കിട്ടിയിട്ട് തന്നെയാണ് സാബുചേട്ടൻ എന്നുള്ളൊരു വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നതും അയാളുടെ വ്യക്തിത്വം എല്ലാവരും ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതും ഒക്കെ. അതുകൊണ്ട് നിങ്ങളോടൊക്കെ റെസ്പെക്റ്റ് നിലനിർത്തി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരം അക്രമാസക്തമായിട്ടുള്ള, ഇത്തരം അനീതികേടായിട്ടുള്ള, ഇത്തരം ഫേക്കായിട്ടുള്ള മനുഷ്യരെ ജീവിതത്തിൽ എന്ത് പറയുക, ഇപ്പം ഫേക്ക് എന്ന് പറഞ്ഞാലും പറ്റില്ല, ഇത്രയും ജനുവിനായിട്ടുള്ള, ഇത്തരം നിലപാടുള്ള ജനുവിനായിട്ടുള്ള ഫേക്ക് എന്ന് പറയുന്നത് വലിയ തെറ്റായി പോകും. ഞാൻ ഫേക്ക് എന്ന് ഒരിക്കലും പറയത്തില്ല, അത് ഗെയിം സ്ട്രാറ്റജി എന്നും പറയത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. വളരെ ജനുവിനായിട്ടുള്ള ഇത്തരം സ്ട്രാറ്റജി യൂസ് ചെയ്ത്, ഇത്രയും തേർഡ് റേറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിൽക്കുന്ന ഒരാളിൻ്റെയും അയാളുടെ നിലപാടുകളെ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ഗെയിം ഏത് തരത്തിൽ വേണമെങ്കിലും കളിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സാവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾ വിജയിപ്പിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷേ ഈ രീതിയിലാവരുത്, അതായത് ഈ പറഞ്ഞ എന്താ പറയുക, ഒരാൾ കൊടുക്കുന്ന ആശയത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരാശയത്തെയും അംഗീകരിച്ചു കൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ച് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിങ്, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട്? കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ സീസൺ ഫസ്റ്റിൽ ഗെയിം കളിച്ച് വന്ന ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ ഓരോ പ്രൊഫൈലിൽ നിന്ന് വന്ന മനുഷ്യർ തന്നെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന മനുഷ്യരാണ്. നിങ്ങളോടൊക്കെ അതാണ് പറയേണ്ടത്, നമ്മൾ ഇത്രയും സ്ലട്ട് ഷെയിമിങ്ങും ഇത്രയും ഇത് തന്നത് ഇതൊരു ധൈര്യം മാത്രമല്ല, ഇന്ന് സാബുചേട്ടൻ സംസാരിച്ചിരിക്കുന്ന കാര്യം എന്നെപ്പോലുള്ള ഓരോ വ്യക്തികൾക്കും പ്രചോദനമായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് സാബുചേട്ടൻ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരാളെയും കുറ്റം പറഞ്ഞല്ലോ സാബുചേട്ടൻ സംസാരിച്ചിരിക്കുന്നത്. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും വിലയിരുത്താനുള്ള ശേഷി ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഇതാക്കിയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ പുറത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക ഇടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ സംസാരിക്കേണ്ടതായിട്ട് വരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് വിമർശനങ്ങൾ എൻ്റെ ഈ ലൈവിൻ്റെ താഴെയും വന്നിട്ടുണ്ട്, എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ കാരണം ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വളരെ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു എന്താ പറയുക, നിങ്ങളൊക്കെ ഒരു ഹാലൂസിനേഷൻ ലെവലിൽ നിങ്ങൾ നിൽക്കുകയാണ്. ശരിക്കും എന്തോ കണ്ട് മതിമറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നിൽക്കുകയാണ്. ഒരു വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും വെറുപ്പ് സമ്പാദിച്ച് വളർന്ന് വന്ന് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ച് വോട്ട് നേടി വിജയിച്ച ആളല്ല സാബുചേട്ടൻ.
മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റപ്പെടുത്തി ഒരാളിനെ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അയാളെ എന്തുകൊണ്ട് ജനങ്ങൾ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു തോട്ടിൽ വെച്ചിട്ടല്ല, ജനങ്ങളല്ല വീട്ടുകാർ ഒറ്റപ്പെടുത്തി എന്നുള്ള തോട്ട് വെച്ചിട്ടല്ല അയാൾക്ക് സപ്പോർട്ടിങ് കൊടുക്കേണ്ടത്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്താനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും വില്ലിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം സാബുചേട്ടൻ്റെ ഈ ഒരു ലൈവിൽ ഞാൻ എനിക്ക് ഒരു തരത്തിലും എന്താ പറയുക, എനിക്ക് വളരെ വലിയൊരു ആശ്വാസമുള്ള ഒരു കേസാണ്. കാരണം ഞാൻ ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷയില്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഒരിക്കലും ഇത്തരം നിലപാടുള്ള വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലുള്ള ആളുകളെ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല സബ്ജക്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു വിഷയമായിട്ട് എടുത്തതിൻ്റെ നീതി കിട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എത്ര ആളുകൾക്ക് എത്ര പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായാലും ഒരു പ്രോബ്ലവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ ഫേക്ക് ആർമികളും ഈ പറഞ്ഞ സ്ലട് ഷെയിമിങ്ങും ഒക്കെ എൻ്റെ ഇതിൻ്റെ അടിയിൽ വരെയും വന്ന് നിന്നിട്ട് എമാതിരി കുരു പൊട്ടിക്കുകയും സ്ലട് ഷെയിമിങ് നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്നറിയാമോ, എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ തെറി വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളെയും മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയത്. കാരണം ഇന്നും ഇന്നലെയും തെറി കേട്ട് വന്ന ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കഥയേ അല്ല. നിങ്ങൾ വിളിച്ചോ, എത്ര വേണമെങ്കിലും വിളിച്ചോ, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ. അതും ഫേക്കായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വമേ ഇല്ല, നിങ്ങളെന്ന് പറഞ്ഞ മനുഷ്യനില്ല. അതാ ഇവിടെ സംസാരിക്കുന്നത് ദിയാസനയാണ്, ഞാനാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാവണം, നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാവണം, നിങ്ങൾ സ്വമേധയെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വരണം. അത് നിങ്ങളെ വെല്ലുവിളിക്ക് തന്നെയാണ്. ഒരാളും വന്നിട്ടില്ല, വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള രീതി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് എടുക്കുകയും അത് കാര്യമായിട്ട് കൃത്യമായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര എനിക്കതിൽ പ്രശ്നമില്ല. ആംഗ്രി ഇട്ട് എന്നെ ഇതാക്കുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമില്ല. പണം കൊടുത്ത് അതിൻ്റെ പുറകിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആംഗ്രിയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന ഒരു മാറ്ററേ അല്ല. ഓ പിന്നെ പിന്നെ ഭയങ്കരമാണ്, ഭയങ്കരമാണ് നിങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഏഷ്യാനെറ്റിന് മാർക്കറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന രജിത് കുമാറാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ഏഷ്യാനെറ്റ് എന്തിനാ ഞങ്ങൾക്ക് കാശ് തരുന്നത്? ഏഷ്യാനെറ്റ് ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള പണി ചെയ്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. അതാകെ 100 ദിവസത്തെ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും പൈസ തന്നുകൊണ്ടിരിക്കണമെന്നില്ല. വെറുതെ ആവശ്യമില്ലാത്ത കഥകളൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. ലാലേട്ടന് എന്തും പറഞ്ഞതുപോലെയൊക്കെ ആരെയും പറയാമെന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് നിന്ന് പറയരുത് ആവശ്യമില്ലാതെയൊന്നും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ പോടി മാമ എന്തത് ഇർഫാൻ എരിയൽ. മോനെ, എനിക്കിതൊന്നും തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ സഭ്യമായിട്ടുള്ള ഭാഷയിൽ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതികളുണ്ട്. അതിൻ്റെതായ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത്തരം കാര്യങ്ങൾ നീ പറയുന്ന ഭാഷത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തിട്ട് അതിനെക്കാട്ടിലും ചെറുതായി പോകാനായിട്ട് എനിക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ അത്രയും സ്ട്രോങ് ആയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് പറയുന്നേ. അതെ അതെ, പേളിയും ശ്രീനിഷും ഫേക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം തന്നെയാണ്. പക്ഷേ ഇപ്പം തിരുത്താനും തയ്യാറ് തന്നെയാണ് അതിനകത്ത്. കാരണം ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനകത്ത് വന്ന് ഒരു ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വന്നിട്ട് ലവ് കണക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഗെയിമെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരവരുടെ ജീവിതത്തിലേക്ക് വന്നു, അവർ ജീവിതത്തിൽ ഹാപ്പിയായിട്ട് കഴിയുന്നു, അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് ഞങ്ങൾ അഗ്രി ചെയ്യുകയും ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളും പോരായ്മകളും അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ തെറ്റിനെ തെറ്റെന്നും ശരീരം ശരിയെന്നും പറയാനുള്ള സ്വബോധവും ഉണ്ട്, സ്ട്രാറ്റജിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. സോ അതിനൊന്നും വലിയ കഥയൊന്നും കൊടുക്കല്ലേ. നിങ്ങൾ അതും ഇതുമായിട്ടൊന്നും ഒരു തരത്തിലും കമ്പയർ ചെയ്യരുത് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും. എന്ത് പ്ലാൻ ചെയ്ത് വന്നതാ? ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ബിഗ് ബോസിനകത്ത് തന്നെയുള്ള ഷിയാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അർച്ചു ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ശ്രീനി ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ള രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വേർഷൻ, ഞാൻ എൻ്റെതായിട്ടുള്ള വേർഷനാണ് പറയുന്നത്. എൻ്റെതായിട്ടുള്ള തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് കാണുന്ന തെറ്റിനെ, എൻ്റെ കണ്ണിൽ കാണുന്ന തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ പടലി പൂത്രം പ്രതാപൻ സിംഗ് ഒന്നും എന്നെ കിടന്ന് തെറി വിളിക്കാനൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ നോക്കിക്കോളാം ബാക്കി എന്താണെന്നുള്ളത്. ഞാൻ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുമുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് തെറി വിളിക്കുന്നവർക്ക് അതിന് വേണ്ട ശിക്ഷകൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിന് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കൊട്ടിക്കോശിച്ചിട്ടില്ല. കാരണം അവരൊക്കെ തെറ്റ് സംഭവിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാല് വന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രണ്ട് പിള്ളേർ വന്നിട്ട് നമ്മുടെ കാല് പിടിച്ചിട്ട് അയ്യോ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചു വിടാനുള്ള മനസ്സാക്ഷി മാത്രമേ നമുക്കുള്ളൂ. കാരണം സംഭവിച്ചു പോകുന്നു. 18, 19
20 വയസ്സായ പിള്ളേരാണ് ഈ കിടന്ന് തെറി വിളിക്കുന്നത്. ഇവരെ വേറെ രീതിയിലൊന്നും നമ്മൾ കിടന്നിട്ട് ടോർച്ചർ ചെയ്തിട്ട് ഇവരുടെ ലൈഫിനെ നശിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും കേൾക്കാനുള്ളത് കേട്ടു. അവരുടെ സൈഡിൽ നിന്ന് ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിനെ മനസ്സിലാക്കി അവർക്ക് ക്ഷമ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ടിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ പ്രഷറാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ്, ഒരു മനുഷ്യൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, അയാളെ ഗെയിം സ്ട്രാറ്റജി നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, അയാൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ടിങ് ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് കയറി അവരെ തെറി വിളിക്കുകയും അവരുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുകയും സമൂഹത്തിൽ അവരെ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്യുകയും ശരി ചെയ്യുന്നിടത്ത് ആര്യനെ പോലുള്ള ആളുകളെയൊക്കെ അവർ വളരെ ജെന്യൂനായിട്ട് നിന്നാൽ പോലും അവരെയൊക്കെ തെറ്റെന്ന് മാത്രം വാദിച്ച് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് മാത്രം നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ഒരു ശരിയെ മാത്രമാണോ നിങ്ങൾ കാണുന്നത്? എന്തിനാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്, മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്നതും? എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ പി ആർ വർക്ക് ഏജൻസി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന തെറിയല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. പലരുടെയും കുടുംബജീവിതത്തെ തകർക്കുന്ന തരത്തിലേക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്രമമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും അത്തരത്തിലുള്ള അക്രമം നിങ്ങൾ ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏത് രീതിയിലാവും എന്തെന്ന് വാസുദേവൻ, ഒരു മിനിറ്റ്, എന്ത് വാസുദേവൻ പ്രതാപ്, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഐഡിയ ആണെന്ന് തോന്നുന്നു, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ അത് എടുത്തേക്കാം. അത് നിങ്ങൾക്കുള്ളതും ഞാൻ കൃത്യമായിട്ടുള്ളത് തരാം കേട്ടോ. എനിക്ക് ഒറിജിനൽ ഐഡി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിനെ കോട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഞാൻ പ്രത്യേകിച്ച് ജസ്ലേനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ആളിനെ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒന്നും പറഞ്ഞ് വന്നതല്ല. ഞാൻ യുക്തിപരമായിട്ടുള്ള കാര്യത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളിനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഇതാക്കിയോ. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളൊരു മെസ്സേജ് ഒരാൾ കൊടുക്കുമ്പോൾ ആ മെസ്സേജിൻ്റെ ശരി തെറ്റുകളെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ബോധമുള്ള മനുഷ്യരായിട്ട് സമൂഹത്തിൽ ഇരിക്കണമെന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളാരും ബോധമില്ലാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ശരിക്കും, മനഃപൂർവ്വം ഇരുട്ടാക്കുകയാണ്. അതിന് നിങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടിങ് അത്രത്തോളം വാല്യബിൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഈ സ്പേസിൽ നിൽക്കുന്നത്. ഇന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ ആർജവമായിട്ട് വന്നത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടിങ് കൊണ്ട് തന്നെയാണ്. ആ റെസ്പെക്റ്റ് നിലനിർത്തി തന്നെയാണ് ഈ വിഷയം പറയുന്നത്. അതെ, ഫേക്ക് ഐ ഡി തന്നെയാണ്, ഇതിനകത്ത് മുഴുവനും ഫേക്ക് ഐ ഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എങ്ങനെ സംസാരിക്കണമെന്നും എനിക്ക് മനസ്സിലാവുന്നു. അസർ അജു, ഞാൻ താ ഇവിടെ ഉള്ളത്, എറണാകുളം കടവന്ത്രയാണ് ഉള്ളത്. ഒന്ന് പറ്റിക്കാൻ തോന്നുന്ന മോനൊന്ന് എൻ്റെ നേർക്ക് വന്നിട്ട് ഒന്ന് പറ്റിക്ക്, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം ബാക്കി. ഇങ്ങനെ ഫേസ്ബുക്കിൽ തലയും ഇല്ല വാലും ഇല്ല ഫേക്ക് ഐ ഡിയും വെച്ചിട്ട് വന്ന് നിന്നിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്ത് റിയാക്ട് ചെയ്യാനാ? അതിനൊക്കെ കൃത്യമായിട്ട് ആൻസർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മഞ്ജു പറഞ്ഞ സംഭവത്തിനൊക്കെ. ഇപ്പം ഇതൊന്നും വിലയിരുത്തേണ്ട ഒരു സമയത്തിനല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സാബു ചേട്ടനെ പോലുള്ള ഒരാൾ വന്ന് നിന്ന് ലൈവിൽ വന്നതിന് ശേഷവും ആളുകൾ അയാളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റാതെ അയാളെ വളരെ വലിയ മോശപ്പെട്ട രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക്, അതും ബിഗ് ബോസ് സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻ്റായി അയാൾ വിജയിച്ച് ഒരു അയാളെന്ന് പറയുന്ന വ്യക്തിത്വത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു മനുഷ്യനാണ്. അയാളെ തന്നെ വിമർശിക്കേണ്ടി വരുന്ന അവസ്ഥ, വിമർശനത്തിൽ അപ്പുറം അയാളെയും തെറി പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ ആ ലൈവ് കാണാനിടയായി. അതുകൊണ്ടിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമെന്നല്ല, ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പബ്ലിക്കിലുള്ള തെറിവിളി ഇതിനെതിരായിട്ട് ഞാൻ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ നിന്ന് കേൾക്കാൻ, പക്ഷേ ഇപ്പം ഇങ്ങനെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കത് സംസാരിക്കാൻ തോന്നി. പുള്ളിക്ക് താഴെ വരുന്ന വിമർശനങ്ങളിൽ അപ്പുറമുള്ള തെറിവിളികൾ കണ്ടുകൊണ്ട് നിൽക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് നന്ദകൃഷ്ണൻ. ഇത് ഗെയിം ഷോ ആണ്, നിങ്ങൾ രജിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് ടൈം സാബുവിനെ സപ്പോർട്ട് ചെയ്തു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞങ്ങൾ പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. വിനയൻ കുമാർ,
ഒരു തരത്തിലുള്ളൊരു ടാർഗറ്റ് അറ്റാക്കല്ല ബ്ലെമിൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ, ആ ഗ്രൂപ്പിനകത്ത് ആ ബിഗ് ബോസ് സീസൺ ടൂവിൽ വന്ന കണ്ടസ്റ്റൻസിലെ ഭൂരിഭാഗം ആളുകളെയും വ്യക്തിഹത്യ നടത്തുകയും ഇത്രയും ദിവസം പുറത്ത് വളരെ വലിയ രീതിയിൽ ഒരു അറ്റാക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു? നിങ്ങൾ അപ്പോഴും ഈ പറഞ്ഞ രജിത് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അയാൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിന് പോലും കൂട്ടിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ അയാളുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീംസ് ചെയ്യുന്ന ഈ ഊള പരിപാടിക്ക് അയാൾ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കരച്ചിലുമില്ല മോളെ, എന്തിനാണ് കരയുന്നത്? പെമ്പിള്ളേരൊക്കെ വന്നത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം എന്ത് കരച്ചിലാ. ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പൊരുതി പോരാടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് ഈ സ്പേസിലിരിക്കുന്നത്. ഒരാളിൻ്റെ മുമ്പിലും ഒരു ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കരച്ചിലുമില്ല, നിങ്ങളെ തോന്നലാ കരയാണെന്ന്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണില്ല, എന്തിനാണ് കരച്ചില്? പിന്നെ ഇനി ഇനിയിപ്പോൾ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കരയരുത് 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 എന്ന്. അതന്നെ അങ്ങനെ ഇരുന്നിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് എന്താണോ നിങ്ങൾക്ക് വരുന്ന കമൻറ്റ് അതിനെ തന്നെ നിങ്ങൾ അതിൻ്റെ താഴെ നല്ല മാസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എടോ, നിങ്ങളെയൊക്കെ സപ്പോർട്ടിങ്ങും നിങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഹാർട്ട്ലി കൺഗ്രാറ്റ്സ് ഒക്കെ മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് വാളിൽ വന്നിരുന്നിട്ട് രജിത് സാർ ഉയർ, രജിത് സാർ അതാണ്, രജിത് സാർ ഇതാണ്, രജിത് സാറിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഓ അപാരം ഗംഭീരം സൂപ്പറാണ് രജിത് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ കിടന്ന് ചിലച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ. നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ടിങ് എനിക്ക് കിട്ടത്തില്ലായിരുന്നോ? എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത്? തെറ്റായത് കൊണ്ടിട്ട് വിമർശിക്കണം, അല്ലാതെ വിമർശനങ്ങളിലൂടെ മാത്രം കയറി വരാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാനുള്ള കാര്യങ്ങൾ പറയണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 പുകഴ്ത്തിലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വിമർശനമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത്. അത് പ്രശ്നമാണല്ലോ, അതാണല്ലോ നിങ്ങളുടെ പ്രശ്നവും. ആ ഇച്ചിരിയാണ്, കൈയൊക്കെ കറുത്തു പോയി, എന്ത് ചെയ്യാനേ പറ്റും. എനിക്ക് ഇങ്ങനെ മാസ്സായിട്ടുള്ള കമൻസ് വരുന്ന കാരണം എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. എന്നെ മാക്സിമം ഞാൻ വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന കൂടുതൽ, ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ രജിത് കുമാറിനെ എന്തോ തെറ്റായിട്ട് വലിയ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തലും അപവാദം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു മാസ് അറ്റാക്കിംഗ് പോലെയാണ് വരുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടമുള്ള ആളിനെ നിങ്ങൾ വിജയിപ്പിക്കുകയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ഒരു കണ്ടസ്റ്റൻസ് കളിക്കുന്നതിൻ്റെ ജെനുവിനിറ്റി അയാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വേണം നിങ്ങൾ അത് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അസൂയ, എടാ ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവേണ്ടത് ആരാടുത്തായിരുന്നെന്നറിയോ? ഏറ്റവും നന്നായിട്ട് ബിഗ് ബോസ് സീസൺ 1 ഗെയിം കളിച്ച സാബുചേട്ടനായിരുന്നു. സാബുചേട്ടൻ്റെ അടുത്താണ് ഏറ്റവും വലിയ അസൂയ ഉണ്ടാവേണ്ടത്. കുറേ നാൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു പല രീതിയിലും, സാബുചേട്ടൻ്റെ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, സാബുചേട്ടൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ കാണിക്കണമെന്നൊരു സീസൺ 1 ഞാൻ അവിടെ കളിച്ചിട്ട് വരണമായിരുന്നു. ആകെ നിന്നത് 44 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങി പോരുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സപ്പോർട്ടിംഗ് ഉണ്ടാകുന്ന സമയത്ത് നിന്നു, ജനങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ ഞാനും ഇറങ്ങി വന്നു. അതിന് ഞാൻ ഇരു കൈയും നിർത്തി വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ സ്വീകാര്യതയും നിങ്ങളുടെ നീരസത്തെയും ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. അതിനൊന്നും ഞാൻ ഒരു തരത്തിലും നിങ്ങളെ ഇതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ പറയാനുള്ള കാര്യം കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരുന്നത് കൊണ്ടിട്ട് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ ആയിരിക്കണം ബാക്കിയുള്ള ആളുകളെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഈ കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കുന്നവർ കണ്ണടച്ച് ഇരുട്ട് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ കണ്ണ് തുറക്കാൻ അവർ സന്നദ്ധരേ അല്ല. സ്വാഭാവികമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സംസാരിക്കുന്നു. ഈ ആംഗ്രി റിയാക്ഷൻ ഇട്ടിട്ട് കുത്തി 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 ഭ്രാന്ത് പിടിക്കുന്ന ആളുകൾ കൂടിയാണ് ഞാൻ കൃത്യമായിട്ട് ഇത് പറയുന്നത്. കേലൊന്നും വലിയ വെറുപ്പും വിദ്വേഷവും ഒന്നും നിങ്ങളുടെ അടുത്തില്ല കേട്ടോ. തെറിവിളിയും പറഞ്ഞ സ്ലട്ട് ഷെയ്മിങ്ങും അതുപോലെ ബോഡി ഷെയ്മിങ്ങും നടത്തിക്കൊണ്ട് ഇപ്പോഴും ഈ ഗ്രൂപ്പിനകത്ത് ഈ പറഞ്ഞ എൻ്റെ ലൈവിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത്. ജനുവിനായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അത് ഞാൻ മൂവ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ വന്നിട്ട് 18 ഉള്ള ചേച്ചി, 19 ഉള്ള ചേച്ചി, 20 ഉള്ള ചേച്ചി അറിയാതെ പറ്റിപ്പോയതാണ് ചേച്ചി, ഒരു ഗെയിമിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ചേച്ചി, എനിക്ക് അച്ഛനുണ്ട് ചേച്ചി, എനിക്ക് അമ്മയുണ്ട് ചേച്ചി, എനിക്ക് കുടുംബമുണ്ട് ചേച്ചി, അറിയാതെ പറ്റിപ്പോയത് ചേച്ചി, എല്ലാവരും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്തു പോയൊരു തെറ്റാണ് ചേച്ചി, എൻ്റെ
ചെയ്തിട്ട് ക്ഷമിച്ചേക്കണേ ചേച്ചി എന്ന് പറഞ്ഞ് കാല് പിടിച്ചോണ്ട് വരരുത്. ഇനി ഒരാളുടെ കൂടി ക്ഷമാപണവും മാപ്പപേക്ഷയും കാല് പിടുത്തവും കേട്ടോണ്ടിരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. കാരണം ഇനി നിയമമൊക്കെ നിയമത്തിൻ്റെതായിട്ടുള്ള വഴിക്ക് തന്നെ പോകും. ഓപ്പൺ മൈൻഡ് സ്പിരിറ്റ്. സാറിനെ മനസ്സിലാക്കാൻ തുടങ്ങിയത് 8th standard വെച്ചാണ്. അത് പറഞ്ഞു വരല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിനെ പോലെ ഫേക്ക് പോലുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യണ്ടല്ലോ മാൻ. നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പേര് പറയാമല്ലോ. നിങ്ങൾക്ക് ഓപ്പൺ മൈൻഡ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഡയലോഗ് അടിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പേര് പറഞ്ഞു വരുമോ, അപ്പം ഞാൻ ചിലപ്പോൾ വിശ്വസിക്കാം. ശരിയാണ്, പാവം പിള്ളേരൊക്കെ ഇങ്ങനെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ശില്പ ചിത്തു, നിങ്ങളുടെ അനലൈസിൽ നിങ്ങൾ എന്താണ് വിലയിരുത്തുന്നത്? എനിക്ക് പ്രത്യേകിച്ച് വിലയിരുത്തലൊന്നും അല്ല. ഒരു ഗെയിം പ്ലാറ്റ്ഫോം ആകുമ്പോഴത്തേക്ക് ഗെയിം കളിക്കും. പക്ഷേ അയാളുടെ സ്ട്രാറ്റജി, അയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കുറേ അയാളുടേതായിട്ടുള്ള ബയോളജിക്കൽ വശങ്ങൾ, ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞാൽ യൂട്രസ് ഇടിഞ്ഞ് താഴെ വീട് പോകും, ജീൻസ് ഇട്ടാൽ അത് പ്രശ്നമാണെന്നൊക്കെ പറയുന്ന പോലുള്ള പൊട്ടത്തരങ്ങളും വിഡിത്തരങ്ങളും ഉള്ള ഒരു മനുഷ്യൻ്റെ സ്ട്രാറ്റജി അംഗീകരിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും ഉള്ളതിൻ്റെ വിയോജിപ്പ് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ജനങ്ങൾ വിലയിരുത്തുന്നതിനെ പറ്റിയിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനാഫ്. ഫിറോസ് ഖാൻ, ഇതാ കണ്ണ് തുറങ്ങ ബിഗ് ബോസ്. ബിഗ് ബോസ് കാണില്ല മാത്രമല്ല, ബിഗ് ബോസ് കളിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ബിഗ് ബോസ് കണ്ണ് തുറന്ന് കാണേണ്ടതില്ല. നന്നായിട്ട് ബിഗ് ബോസ് പറ്റുന്ന സമയം വരെ ഒക്കുന്ന രീതിയിൽ കളിച്ചിട്ട് വെളിയിലിറങ്ങി വന്നിട്ടാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി കൂടാൻ വേണ്ടിയിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ? നിങ്ങൾ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ പോർട്രേറ്റ് ചെയ്യാൻ, അതായത് സ്ത്രീ എന്നോ ആരെന്നോ ഉള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ നിങ്ങൾ നെഗറ്റിവിറ്റി കൂട്ടാനും അതിന് അവരെ മാത്രം പോർട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് അവരെ അറ്റാക്ക് ചെയ്യാനും വേണ്ടി നിങ്ങൾ നിൽക്കുന്നതിൻ്റെ പ്രശ്നമല്ലേ അത്? എനിക്ക് ഒരു ബെറ്റിനും ഇല്ല എൻ്റെ പൊന്നെ. സുവി യേശ്, നീ ബെറ്റിനുണ്ടോ? രജിത് സാർ മാത്രമേ ഈ ബിഗ് ബോസ് ജയിക്കൂ. നീ ബാക്കിയുള്ള ആരെയും പറഞ്ഞു, അവരിൽ ആര് ജയിച്ചാലും നീ ജയിക്കും. വെല്ലുവിളിയാണ്. ഈ കളി രജിസ്റ്ററിന് മാത്രമേ ജയിക്കുള്ളൂ. എൻ്റെ പൊന്നെ എത്രയും പെട്ടെന്ന് അയാൾക്ക് ട്രോഫിയും കൊടുത്ത് വിടണം. മനുഷ്യന്മാർക്ക്, പുറത്തുള്ള മനുഷ്യന്മാർക്ക് എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം. പാവം പിടിച്ച പിള്ളേരുടെ കുടുംബക്കാരൊക്കെ വെളിയിൽ കിടക്കുന്നേ. എങ്ങനെയെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടണം. എത്രയും പെട്ടെന്ന് കൊടുത്തു വിടാൻ പറ്റുമെങ്കിൽ നല്ലത്. 100 ദിവസവും തികപ്പിക്കരുത്. പെട്ടെന്ന് കൊടുത്തു വിടൂ, ഒരു പ്രശ്നവുമില്ല, സന്തോഷമുള്ളൂ. ഒന്ന് കൊടുത്തു വിടോ, സമാധാനം ഉണ്ടാക്കണേ പുറത്തുള്ള ജനങ്ങൾക്ക്. ഈ പുറത്ത് ആ കിടക്കുന്ന വീട്ടിലെ കുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ ഒന്ന് സമാധാനം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയണേ. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് ഓൾറെഡി. അതിന് ബെറ്റൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതായതുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണു. അതിനെ വിശ്വസിച്ചിട്ട് താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു തരത്തിൽ അഹങ്കാരം പറയുന്നതല്ല, കാര്യം പറയുന്നതാ. നിങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. ഇതിനെ ഇങ്ങനെ പിടിച്ചതാ. ഇതിനകത്ത് ഇപ്പം ഞാൻ മറുപടി തരുന്നതൊക്കെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് തോന്നിയ ആളുകൾക്ക് മാത്രമാണ് ഈ മറുപടി തരുന്നത്. ഇതിനകത്ത് ഭൂരിഭാഗം വരുന്നതും എനിക്ക് വരുന്ന എന്താ പറയുക, ഒരു തെറിവിളി തന്നെയാണ്. കൂടുതലും വരുന്ന തെറിവിളി തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ പോസിറ്റീവ് ഒന്നും കാണാനേ ഇല്ല. എല്ലാം ഇത് തന്നെയാണ്. കുറേ ആളുകൾ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതെനിക്കിങ്ങനെ 1, 2, 3 ആയിട്ടേ വരുന്നുള്ളൂ. എന്ത് വിഡ്ഢിത്തരമാണ് എന്ന് പറയുന്നത്? ഓക്കെ, പറഞ്ഞോളാം. അതെ, പാട്ടൊക്കെ പിന്നെ പാടാം. സജിൻ രാജ് പുളുക്കോൽ, സജിൻ രാജ് പുളുക്കോളിൻ്റെ പ്രൊഫൈൽ കിടക്കുന്നത് ലാലേട്ടൻ്റെ പിക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ ലേലിക്കെട്ടാൻ പറ്റത്തില്ല. എനിക്ക് പ്രൊഫൈൽ ഒറിജിനലായിട്ടുള്ളവർ വന്ന് തെറി വിളിക്കുമ്പോൾ ഞാൻ ജയിലിൽ കേട്ടും ചിലപ്പോൾ. ഓക്കെ, സ്ട്രാറ്റജി. കുറേ ആളുകൾ വന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. എടാ, എന്താ വെച്ചാലേ, ഇതിനകത്ത് ഇപ്പോൾ വിമർശനങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെയൊക്കെ കാണാതെ പോകുന്നതാണ് സുഹൃത്തുക്കളെ. അത് ക്ഷമിച്ചു തരാം എന്തായാലും. അതുകൊണ്ടാണ്, ഐ എം റിയലി സോറി.
താങ്ക് യു സോ മച്ച് വിനോദ് കുമാർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ എനിവേ ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ അഭിപ്രായം, അയാളുടെ സ്വാതന്ത്ര്യം അയാൾ പറയുമ്പം അതിൻ്റെ താഴെ വന്ന് അയാളെ വിമർശിക്കുന്നതിലപ്പുറം അയാളെ തെറിവിളിക്കുകയും അയാളെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും നിങ്ങളത് ആവർത്തിച്ചാൽ, ശരിക്കും ശരിയെന്ന് തോന്നുന്ന സ്ഥലത്ത് ശരിയെന്ന് പറയുന്ന ആൾ തന്നെയാണ് സാബു ചേട്ടൻ. വെറുതെ ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ ലൈവിൻ്റെ അടിയിലൂടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഇമാതിരിയൊക്കെ അയാളെ ക്രൂശിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, പുള്ളി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് പുള്ളിനെ വിജയിപ്പിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അതേ സെൻസിലും കൂടെ നിങ്ങൾ ആ കാര്യത്തെ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ രണ്ടുപേരെയും ഒരേ ത്രാസിൽ നിങ്ങൾ തൂക്കി നിങ്ങൾ അളന്ന് വെക്കരുത്. സോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.